ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള രാജ്യമാണ് റഷ്യ ലോകരാഷ്ട്രീയത്തിൽ പല കാലങ്ങളിൽ ശക്തമായ സ്വാധീനമുറപ്പിച്ച റഷ്യ ഇന്നും ലോകത്തെ ഗണ്യമായ ശക്തികളിൽ ഒന്നാണ് അപാരമായ ഭൂവിസ്തൃതി കാരണം പലവിധ കാലാവസ്ഥാ മേഖലകളും വലിയ വ്യത്യാസമുള്ള പ്രകൃതിയും റഷ്യയുടെ പ്രത്യേകതകളാണ് താരതമ്യേന ഉയർന്ന താപനിലയുള്ള യഷ്കൂലും അസ്ട്രഖാനും ചെച്ചിനിയയും അതിശൈത്യമുള്ള ഒക്കെ റഷ്യയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ റഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന റഷ്യൻ പ്രവിശ്യയാണ് വോൾഗോഗ്രാഡ് വോൾകോ നഗരമാണ് ഈ പ്രവിശ്യയുടെ തലസ്ഥാനം റഷ്യയിലെ നഗരങ്ങളിൽ ജനസംഖ്യ കൊണ്ട് പതിനാറാം സ്ഥാനത്തുള്ള വോൾഗോഗ്രാഡ് സോവിയറ്റ് കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് സ്റ്റാലിൻഗ്രാട്ട് എന്ന പേരിലാണ് നായകന്മാരുടെ നഗരം എന്നും ഇതറിയപ്പെടുന്നു പ്രശസ്ത ഒളിമ്പ്യനും പോൾ വോൾട്ട് താരവുമായ യലേന ഇസിൻബയേവയുടെ ജന്മനാടുമാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ വോൾഗോ ഗ്രാഡ് പ്രദേശത്ത് പര്യവേഷണം നടത്തിയ ഗവേഷകർ വളരെ വിചിത്രമായ ഒരു കണ്ടെത്തൽ നടത്തിയിരുന്നു തളിക രൂപത്തിലുള്ള ഒരു കല്ലുകൾ പ്രകൃതിയിൽ സ്വാഭാവികമായി രൂപപ്പെട്ടതാണെന്ന് കരുതാൻ വിചിത്രമായ ആകൃതി ആകൃതികരണം പാടായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ അന്യഗ്രഹ പേടകങ്ങളായ പറക്കും തളികയുടെ രൂപത്തിലാണ് ഇവയുണ്ടായിരുന്നത് ഈ കല്ലുകളിൽ പരിശോധന നടത്തിയ ശാസ്ത്രജ്ഞർ മറ്റൊന്നുകൂടി കണ്ടെത്തി ടങ്സ്റ്റൺ എന്ന ലോഹത്തിന്റെ സാന്നിധ്യം ഈ കല്ലുകളിൽ ഉയർന്ന അളവിലുണ്ടായിരുന്നു ബൾബുകളിലെ ഫിലമെന്റായി ഉപയോഗിക്കുന്ന ടങ്സ്റ്റൺ സൈനിക സാങ്കേതിക മേഖലയിൽ ധാരാളം ഉപയോഗിക്കപ്പെടുന്ന ഒരു ലോഹമാണ് ഇതെങ്ങനെ ആ കല്ലുകളിൽ വന്നു ഈ ചോദ്യം അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ടുള്ള സിദ്ധാന്തങ്ങളിലേക്ക് സ്വാഭാവികമായും നയിച്ചു പണ്ട് ഈ മേഖലയിൽ കൂടി പോയ ഒരു അന്യഗ്രഹ പേടകം തകർന്നുള്ള അവശേഷിപ്പുകളാകാം ഈ വിചിത്ര ഘടനയുടെ പിന്നിലെന്ന് അഭിപ്രായപ്പെടുന്നു വോൾഗോഗ്രാഡിലെ സിർനോസ്കി ജില്ലയിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത് ഈ മേഖലയിൽ പണ്ടേ അതീന്ദ്രിയമായ എന്തെല്ലാമോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് പ്രചാരണമുള്ളതാണ് ഈ സംഭവം ലോകത്തെ പ്രധാന യു എഫ് ഒ നിരീക്ഷകരിൽ ഒരാളായ സ്കോട്ട് വാറിംഗ് സജീവമായി ഏറ്റെടുത്തിരുന്നു ഇത്തരം ശിലകൾ ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്നെടുത്ത ചിത്രങ്ങളിൽ താൻ കണ്ടിട്ടുണ്ടെന്നും വാറിംഗ് പ്രസ്താവിച്ചു പണ്ടുകാലത്ത് ചൊവ്വയിൽ അന്യഗ്രഹ ജീവികൾ നടത്തിയ ഒരു ആക്രമണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവ വന്നതെന്നും ഇവ ഡ്രോണുകളാണെന്നും വാറിംഗ് തട്ടിവിട്ടു എന്നാൽ ശാസ്ത്ര സമൂഹവും വാറിങ്ങിന്റെ വാദങ്ങളെ മുഖവിലയ്ക്കെടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൈബീരിയയിലെ കുസ്നെസ്ക് മേഖലയിൽ ഒരു കൽക്കരി കമ്പനി ഖനനത്തിനിടെ ഇത്തരമൊരു കല്ല് കണ്ടെടുത്തതോടെ വിഷയം വീണ്ടും സജീവമായി പൂർണ്ണ വൃത്താകൃതിയുള്ള ഈ കല്ലിന് നാലടിയോളം വ്യാസമുണ്ടായിരുന്നു ഈ കല്ല് മനുഷ്യനിർമ്മിതമാണെന്ന് ഇത് പരിശോധിച്ച പര്യവേഷകർ പ്രസ്താവിച്ചതും ദുരൂഹതയ്ക്ക് ആക്കം കൂട്ടി എന്നാൽ ചില ശാസ്ത്രജ്ഞർ ഇവ പ്രകൃതിപരമായ കാരണങ്ങൾ കൊണ്ടുണ്ടായതാണെന്നും വാദിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി